വേദിയിൽ അടുത്തത് ഭൗതിക ചേഷ്ടകളിൽ അഭിരമിച്ചുകൊണ്ട് സുഖാസ്വാദനത്തിന്റെ പറുദീസയിൽ ആറാടണമെന്ന ആധുനികതയുടെ ധാരണകളെ പൊളിച്ചെഴുതി ഇലാഹി സാമീപ്യത്തിന്റെ ഔന്നിത്യത്തിലേക്കും സൃഷ്ടാവായ നാഥനിലേക്കും പതിനായിരങ്ങൾക്ക് ദിശാബോധം നൽകിയ കാലഘട്ടത്തിന്റെ വിനയാന്വിത സാന്നിധ്യം സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ ഷെയ്ഖുനാ താജു ശരീഅ എം അലിക്കുഞ്ഞി ഉസ്താദ് സമാപന സമ്മേളനത്തിൽ അധ്യക്ഷാമുഖ പ്രഭാഷണം നടത്തുന്നു. ഹൃദയപൂർവം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഷെയ്ഖുനാ എ പി ഉസ്താദ് സ്ഥലത്തെത്തിച്ചേർന്ന സന്തോഷവാർത്ത എല്ലാവരെയും അറിയിക്കുന്നു. ദൂരങ്ങളിൽ മാറി നിൽക്കുന്നവരൊക്കെ സദസ്സിൽ വന്നെത്തിച്ചേർന്ന് സദസ്സിനെ ഭംഗിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമു അലാ കുല്ലി അബ്ദി മുസ്തഫ മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ബഹുമാനം ഉള്ള ഉലമാശരോമണികളെ, ബഹുമാനം മുത്താലിമികളെ, മറ്റു മഹാനേതാക്കന്മാരെ, എല്ലാ ബഹുമാനികളെ, ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇങ്ങനെ ഒരു നിഅമത്ത് ചെയ്തത് അത് വലിയ ഒരു വണ്ണമായ നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാൽ തന്നെ എന്തെല്ലാം പഠിക്കാൻ കഴിയും, എന്തെല്ലാം കേൾക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലക്ക് ഇൽമ് തേടാനും പഠിക്കുവാനും ഹക്കായ നിലക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും മരിക്കുന്നത് വരെ നമുക്ക് അങ്ങനെ ചൊല്ലിക്കൊടുക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. എൻ്റെ ഓമന മുത്താലിമീങ്ങൾ, അതുപോലെ ഉസ്താദന്മാർ, ആരും തന്നെ കാര്യമായിട്ട് ചെയ്യേണ്ട എന്താണെന്നറിയോ? വകദാലിക ജഅൽനാകും ഉമ്മത്തം വസതൻ ലിതകൂനു ശുഹദാലന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. അതുപോലെ അതുപോലെ എന്ന് പറഞ്ഞാൽ കഅബാലയത്തിനെ ഖിബിലയാക്കിയിട്ട് അല്ലാഹു തആല വെച്ചതുപോലെ ജഅൽനാകും നിങ്ങളെ നമ്മൾ ആക്കി വെച്ചിട്ട് ഉമ്മത്തം വസത്തൻ ഉത്തമന്മാരായ സമുദായമായിട്ട് നിങ്ങളെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. എന്തിന്? നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ എന്ത് വേണമെന്നറിയോ? നമ്മളെ പൊരിയിൽ നമ്മൾ കയറുമ്പോൾ നമ്മളെ വാപ്പാനെ കണ്ടാൽ സലാം പറയണം. അപ്പുറത്തും നോക്കുമ്പോൾ ഉമ്മാനെ കണ്ടാലും സലാം പറയണം, ബാനിനെ കണ്ടാലും സലാം പറയണം. അങ്ങനെ അവരങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് അതൊരു പഠനമാണ്. അതുപോലെ തന്നെ പൊരയിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മളെ ഭാര്യയോടും ഉമ്മയോടും വാപ്പയോടും എല്ലാവരോടും ഒരു അനുവാദം എന്നുള്ള നിലക്ക് നമ്മൾ ഇറങ്ങണം. ഇത് വലിയ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ ബാക്കിയുള്ളവർക്ക് അതൊരു പാഠമായിരിക്കണം. പാഠമാകാൻ വേണ്ടി നിങ്ങളെ ഉത്തമന്മാരായി നമ്മൾ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഞാനൊരു ദിവസം ബഹുമാനമുള്ള കണ്ണിത്തോരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി ഒരു ആവശ്യത്തിന്. അങ്ങനെ പുരയിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് നിന്നിട്ട് അടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടുകാരുണ്ട്, അവരെല്ലാം വിളിച്ചു വിളിച്ചിട്ട് കണ്ണിത്തൂർ പറയുന്നവരോട് ഈ മുലയാരുട്ടിൻ്റെ കൂടെ ഞാൻ കാസർഗോഡ് പോവാണ്, ഇന്ന് ഞാൻ വരില്ല, ചിലപ്പോൾ നാളെ ഞാൻ വന്നേക്കും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ
നമ്മളെ വീട് വന്ന് ശ്രദ്ധിക്കണം. അത് എനിക്കൊരു പാഠമാണല്ലോ. പുരക്കാർ പുരയിൽ നിറക്കുമ്പോൾ ഇങ്ങനെ അയൽപക്കക്കാരുമായിട്ടൊരു ബന്ധമുണ്ടാവണം. അതൊരു പാഠമാണ്. എന്നമാതിരി നമ്മൾ ഒരു ബസ് കയറിയിട്ട് ഇരിക്കാനൊരു സീറ്റ് കിട്ടി, അങ്ങനെ ഇരുന്നു. ബസ് വിട്ട് അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ അഞ്ചെട്ടാളുള്ളത് ബസ്സിൽ കയറി, ഒരു വയസ്സായ ഉമ്മയും കയറി. ആ ഉമ്മക്കും ആർക്കും സീറ്റില്ല. അവർ വല്ലാണ്ട് ബേജാറായി. എന്നാൽ പൊന്നുമോനെ നീ കാണുന്നു, ആരി ആ പെണ്ണുങ്ങളുടെ വിഷമം നീ കാണുന്നത് കൊണ്ട് നീ എന്താക്കണം, നിൻ്റെ സീറ്റ് ഒഴിഞ്ഞിട്ട് ആ വയസ്സായ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം. അതൊരു മര്യാദയാണ്, അതൊരു പാഠമാണ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഹിന്ദുവിൻ്റെ പൊരിയുണ്ട്. ആ ഹിന്ദുവിൻ്റെ പൊരിയിൽ നിന്ന് രാത്രി പാതിരാക്കി കുട്ടികൾ കരയുന്ന കേട്ട്, കരയുന്ന കേട്ടിട്ട് നമുക്ക് നീ എന്താക്കണം, ആ പൊരിയെടുത്ത് പോകണം. ആ പൊര ആരെന്താ, മുസ്ലിമിൻ്റെതല്ലെങ്കിലും ആണെങ്കിലും ആ പൊരൻ്റെ അടുത്ത് പോകണം. ആ കുട്ടികളെന്താ കരയുന്നത് അത് ചോദിക്കണം. ചോദിച്ചു നോക്കുമ്പോൾ വിഷയം നിട്ട് കരഞ്ഞതാണ്. അപ്പോൾ നീ നിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ആ ആൾക്ക് കൊണ്ടു കൊടുക്കണം. ഇതെല്ലാം ഓരോരോ പ്രവർത്തനം ബാക്കിയുള്ളവർ കണ്ടുപിടിക്കും. ഇപ്പം മസലന് ഉദാഹരണമായിട്ട് നമ്മൾ മുസ്ലിമതിൻ്റെ ഉസ്താദ് ഇത്തരെല്ലാം അധ്വാനിച്ചിട്ട് ഇങ്ങനെ വന്ന് ഒരുമിച്ച് കൂടിച്ച് കാണിച്ച് തന്നത് അത് നമുക്ക് വലിയ ഒരു പാഠമാണ്. അതുപോലെ തന്നെ നമ്മളെ എല്ലാ പ്രവർത്തനത്തിലും മസലന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നീ നിൻ്റെ സഹോദരനെ കാണുമ്പോൾ ഒരു പുഞ്ചിരി നിനക്ക് വേണം. ഇന്നഫിത്ത ബസ്സുമെലി അഹീക സദക്ക, നിൻ്റെ സഹോദരൻ്റെ മുഖം നോക്കിയിട്ടൊരു പുഞ്ചിരിക്കുക എന്നുള്ളത് വലിയ ഒരു ധർമ്മമാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ബാക്കിയുള്ളവർ പഠിക്കണം. നമ്മളും ബാക്കിയുള്ളവരിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമ്മൾ നല്ല വഴിക്ക് ഓടി നടക്കാനുള്ള ഒരു മനപ്പാടം നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ റഹത്തിൽ ആക്കി തരട്ടെ. എനിക്ക് വേണ്ടതുപോലെ പ്രസംഗിക്കാനൊന്നും ആകുന്നില്ല. ക്ഷീണവുമുണ്ട്, വയസ്സുമുണ്ട്. എല്ലാം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സ്ഥാപനം ഇതുപോലത്തെ നമ്മളെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എല്ലാ സ്ഥാപനങ്ങളും നീ രക്ഷിക്കണം. അല്ലാഹ് ഞങ്ങൾക്ക് നീണ്ടതായ നിലക്ക് പ്രവർത്തിക്കുവാൻ തൗഫീഖ് ചെയ്തു തരണം. അല്ലാഹ് നീ ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാൾ നീ നിശ്ചയിച്ചു വെക്കണം. അല്ലാഹ് ആ നിശ്ചയിച്ചു വെച്ച നാളിൽ ഞങ്ങൾ മരിക്കുമ്പോൾ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊഞ്ചിരിയോടുകൂടി ഞങ്ങൾ മരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാഹ് നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ ഓതുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ യാസീന് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാഹ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണം. അല്ലാഹ് അർറഹ്മാൻ സൂറത്ത് മേലായ റബ്ബായ നീ നിന്റെ ബടുവന്മാർക്ക് ബോധി കൊടുക്കുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്കും കേൾപ്പിച്ചു തരണം. അല്ലാഹ് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാഹ് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله البشارة